നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. CPM മാർച്ച് തടഞ്ഞ SIയുടെ കരണക്കുറ്റിക്ക് അടികിട്ടി. CPM പ്രവർത്തകരെ തടഞ്ഞപ്പോൾ വളരെ പ്രകോപനത്തോടെ പ്രവർത്തകൻ മുന്നോട്ട് വന്ന് SIയുടെ തോളത്തും യൂണിഫോമിലും പിടിച്ച് മുഖത്തേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. മലപ്പുറം തിരൂരിലാണ് സംഭവം. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ CPM നടത്തിയ മാർച്ചിലാണ് സംഘർഷം. പ്രതിഷേധ മാർച്ച് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തിയതോടെ പോലീസ് തടഞ്ഞിരുന്നു. ഇതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നേതാക്കൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിന്നിരയിൽ നിന്ന് ഇരച്ചെത്തിയ നീല ഷർട്ടിട്ട യുവാവ് പ്രകോപനം സൃഷ്ടിക്കാതെ നിന്നിരുന്ന SI ഗോപാലന്റെ കരണത്തടിച്ചു. വീണ്ടും മർദ്ദിക്കാൻ ഒരുങ്ങിയപ്പോൾ മറ്റു പോലീസുകാരും നേതാക്കളും ചേർന്ന് യുവാവിനെ പിടിച്ചു മാറ്റുകയായിരുന്നു. നല്ല അടികിട്ടിയിട്ടും SIയും പോലീസുകാരും ഒന്നും പ്രതികരിക്കാതിരുന്നു. മുഖത്തടിച്ചിട്ടും അടിച്ചയാളെ പിടിക്കാനോ കസ്റ്റഡിയിലെടുക്കാനോ ഒന്നുമായില്ല. ശരിക്കും പോലീസ് ഞെട്ടിപ്പോവുകയായിരുന്നു. ആദ്യം കരണക്കുറ്റിക്ക് അടിച്ച ശേഷം വീണ്ടും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പോലീസ് ഇയാളെ പിടിച്ചു വെക്കേണ്ടതിന് പകരം പിടിച്ചു മാറ്റിവിടുകയായിരുന്നു. മാത്രമല്ല, അടിച്ച CPM പ്രവർത്തകൻ പ്രകോപനപരമായി സംസാരിക്കുകയും പോലീസിനെ നിലയ്ക്ക് നിർത്തിക്കുമെന്നും തൊപ്പി കാണില്ല എന്നും ആക്രോശിക്കുകയും ചെയ്തു. അടുത്തിടെ ആലത്തിയൂരിലും താഴെപ്പാലത്തും വച്ച് പോലീസിനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരു CPMക്കാരനെതിരെയും ഒരു DYFI പ്രവർത്തകനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരത്തിന് സമീപവും CPM പ്രവർത്തകർ പോലീസുകാരെ തല്ലിയിരുന്നു. പോലീസിനെതിരെ മറ്റേതെങ്കിലും ആളുകളായിരുന്നു ഇത്തരം ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ വധശ്രമത്തിന് കേസെടുക്കുമായിരുന്നു. മാത്രമല്ല, പിടികൂടി പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യലും ജയിലിലടയ്ക്കലും എല്ലാം നടന്നിരുന്നേനെ. പോലീസിനെ ആക്രമിക്കുന്നതും കരണക്കുറ്റിക്ക് കൊടുക്കുന്നതും CPMക്കാരാണെങ്കിൽ നടപടികൾ എല്ലാം പേരിന് മാത്രമാകുന്നു. എന്തിൻ്റെ പേരിലായാലും പോലീസിനെതിരെ ആക്രമണം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടും കേട്ടും സഹിക്കാൻ വിധിക്കപ്പെട്ട കേരള പോലീസിന് നഷ്ടപ്പെടുന്നത് സ്വന്തം ശൗര്യവും പ്രൗഢിയുമാണ്. പോലീസിനെ കുറിച്ച് ജനങ്ങളിലുള്ള ധാരണയ്ക്കും ബഹുമാനക്കുറവിനും വരെ ഇത്തരം സംഭവങ്ങൾ ഇടയാക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.